നമസ്കാരം. സിപിഎമ്മിന് എപ്പോഴും ബോധമുദിക്കുന്നത് വളരെ വൈകിയാണ്. ദൈവങ്ങളില്ല, വിശ്വാസങ്ങളില്ല എന്ന് പറഞ്ഞു നടന്നവരൊക്കെ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി, രാമായണ മാസാചരണം എന്നിങ്ങനെ എല്ലാം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ചിരുന്ന സിപിഎം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി പശ്ചിമബംഗാൾ പാർട്ടി ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായിട്ടായിരിക്കും കൊൽക്കത്തയിലെ അലിമുദ്ദീൻ നിരത്തിലെ പാർട്ടി ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുക. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതായാണ് സൂചന. ഈ സ്വാതന്ത്ര്യം വ്യാജമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി 7 പതിറ്റാണ്ടിലേറെയായി സിപിഎം ഇത്തരമൊരു കാര്യം ചെയ്ത് പോന്നിരുന്നില്ല. ഇടതുമുന്നണി നേതാവും മുൻ MLA സുജൻ ചക്രവർത്തി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനമെന്നാണ് സൂചന. അതേസമയം സിപിഎം ആദ്യമായാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുന്നതെന്ന വാദം പാർട്ടി നേതാക്കൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇടത് സംഘടനകൾ മുൻപും ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പാർട്ടി യൂണിറ്റുകൾ ദേശീയ പതാക ഉയർത്തണമെന്ന് ഞങ്ങൾ ഇത്തവണ ഒരു സർക്കുലർ പുറത്തിറക്കിയെന്നുമാണ് പാർട്ടിയുടെ വിശദീകരണം. തങ്ങൾ സാധാരണയായി സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളാലും വർഗീയ ശക്തികളാലും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തിക്കൊണ്ടാണെന്നും ഇവർ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇത്തവണ എന്നാൽ കൂടുതൽ വിപുലമായി നടത്തുമെന്നാണ് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സിപിഎം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനെ BJP സ്വാഗതം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 74 സ്വാതന്ത്ര്യദിനങ്ങൾ ആഘോഷിക്കാത്തത് എന്താണെന്ന് അവർ വ്യക്തമാക്കണമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. 75-ാം സ്വാതന്ത്ര്യദിനത്തിന് മാത്രം എന്താണ് പ്രത്യേകതയെന്ന് വ്യക്തമാക്കണം. RSSനെതിരെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം എന്നാണ് CPM പറയുന്നത്. ദേശദ്രോഹ സ്വഭാവത്തിൽ പ്രവർത്തിച്ച ഒരു പാർട്ടിയെ കൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിപ്പിക്കാൻ സാധിച്ചത് RSSന്റെ വിജയമാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് CPM ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതും ഗാന്ധിജിയും നേതാജിയും അപമാനിച്ചതും ശരിയായോന്നും CPM ഇനി വ്യക്തമാക്കണം. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനം എന്നാൽ പാർട്ടി ഇപ്പോൾ വിപുലമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്തു മീനുസ്.